ഈ സർവപ്രപഞ്ചത്തിലും ഭൂമി എന്ന ഈ കുഞ്ഞൻ ഗ്രഹത്തിലുമല്ലാതെ വേറെ എവിടെയെങ്കിലും ജീവന്റെ തുടിപ്പുകൾ ഉണ്ടാകുമോ? നക്ഷത്രങ്ങളെ നോക്കി മനുഷ്യൻ അത്ഭുതം കൂറി തുടങ്ങിയ കാലം മുതൽക്ക് ഇങ്ങോട്ട് മനുഷ്യകുലത്തെ വിസ്മയിപ്പിച്ച സംശയങ്ങളിൽ ഒന്നാവാം അത്. ശാസ്ത്രം ഇത്രയൊക്കെ വികസിച്ചിട്ടും പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് ആകാശഗോളങ്ങളും നക്ഷത്രങ്ങളും തമോഗർത്തങ്ങളുമൊക്കെ ഒരു പരിധിക്കപ്പുറം പഠിക്കാനോ മനസ്സിലാക്കാനോ നമുക്ക് ഇന്നും സാധിച്ചിട്ടില്ല. ഈ അനിശ്ചിതാവസ്ഥയ്ക്ക് നടുവിൽ കാലങ്ങളായി ചുരുളഴിയാത്ത രഹസ്യങ്ങളായി തുടരുന്ന കാര്യമാണ് അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും വാർത്തകളും അവകാശവാദങ്ങളും. അറിയപ്പെടാത്ത ഗ്രഹങ്ങളിൽ നിന്നും വിരുന്നെത്തുന്ന അതിഥികളെക്കുറിച്ചുള്ള കഥകൾക്ക് കുറച്ചധികം കാലം പഴക്കമുണ്ട്. 2022 ഡിസംബർ 9 പ്രജിത്തെമ്പിള്ള എഴുതി പ്രസിദ്ധീകരിച്ച പറക്കും തളികയും ചാരനിറമുള്ള വിചിത്ര ജീവികളും ലോകത്തെ അമ്പരിപ്പിച്ച ന്യൂഹാംഷെയർ ദമ്പതികളുടെ കഥ എന്ന ലേഖനമാണ് ഈ വീഡിയോയുടെ ആധാരം. ബൈഗോൺ ടൈം സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്യഗ്രഹ ജീവികൾ ആക്രമിച്ചെന്നും സുഹൃത്തുക്കളായെന്നും ശാരീരിക പരിശോധനകൾ നടത്തിയെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും ഗർഭിണിയാക്കിയെന്നുമുള്ള അവകാശവാദങ്ങളും നിരവധിയാണ്. മുമ്പ് കഥകളും സിനിമകളും ഒറ്റപ്പെട്ട അവകാശവാദങ്ങളും അമേരിക്കയിലെ ഏരിയ 51 ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും മാത്രമായിരുന്നു പറക്കും തളികകളും ഏലിയൻസുമൊക്കെ. അന്യഗ്രഹ ജീവികളുമായി ഇടപഴകിയെന്ന അവകാശവാദങ്ങളൊക്കെ ഭൂരിപക്ഷവും കള്ളക്കഥകളെന്ന് ശാസ്ത്രലോകം എഴുതി തള്ളിയിട്ടുമുണ്ട്. എന്നാൽ അത്ര എളുപ്പത്തിൽ എഴുതിത്തള്ളാൻ കഴിയാത്ത ദുരൂഹതയാണ് 1961 US ന്യൂഹാംഷെയറിലുണ്ടായ ബാർണി ആൻഡ് ബെറ്റി ഹിൽ ഇൻസിഡന്റ്. വർണ്ണവരെയും വംശീയതയും അമേരിക്കയിൽ കുടുമ്പിരികൊണ്ടിരിക്കുന്ന സമയത്താണ് വെളുത്ത വർഗക്കാരിയായ ബെറ്റിയും ആഫ്രിക്കൻ അമേരിക്കൻ വംശജനായിരുന്ന ബാർണി ഹില്ലും വിവാഹം കഴിക്കുന്നത്. സാമൂഹിക പ്രവർത്തകയായിരുന്ന ബെറ്റിയും പോർട്സ്മൗത്തിൽ തപാൽ വകുപ്പിൽ പണിയെടുത്തിരുന്ന ബാർണിയും 1961 സെപ്റ്റംബറിൽ കാനഡയിൽ മധുവിധു ആഘോഷിച്ച് ന്യൂഹാംഷെയറിലേക്കുള്ള മടക്കം ആരംഭിക്കുന്നിടത്താണ് കഥയുടെ തുടക്കം. ആ യാത്രയിൽ ന്യൂഹാംഷെയറിലെ ലാൻകാസ്റ്റർ പട്ടണത്തോട് അടുക്കുമ്പോൾ ആകാശത്ത് പൊടുന്നനെയൊരു പ്രകാശഗോളം പ്രത്യക്ഷപ്പെടുന്നു. പിന്നാലെ ഈ പ്രകാശഗോളം ദമ്പതികളുടെ കാറിനെ പിന്തുടരുകയും ചെയ്യുന്നു. ഇത്രയും ആയപ്പോഴേക്കും ബൈനോക്കുലറെടുത്ത് പ്രകാശഗോളത്തെ നിരീക്ഷിച്ച ബെറ്റി ഭയന്നു വിറയ്ക്കാൻ തുടങ്ങി. ബൈനോക്കുലറിലൂടെ ബെറ്റി കാണുന്നത് കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള ഒരു തളിക രൂപത്തിലുള്ള പേടകത്തെയാണ്. എന്നാൽ ഇത് കേട്ടിട്ടും മുൻ സൈനികനായിരുന്ന ബാർണി ഹില്ലിന് പ്രത്യേകിച്ച് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. US എയർഫോഴ്സിലെ വല്ല വിമാനവുമാകും ഇതെന്നാണ് ഈ സമയത്ത് ബാർണി കരുതുന്നത്. കൂസലില്ലാതെ വണ്ടിയോടിച്ച് ലിങ്കണിൽ വരെ എത്തിയ ശേഷം ബെറ്റിയുടെ നിർബന്ധ പ്രകാരം ബാർണി വാഹനം നിർത്തുന്നു. വിൻഡോയിലൂടെ തല പുറത്തേക്കിടുന്ന ദമ്പതികൾ കാണുന്നത് ആകാശത്ത് വലിയ ശബ്ദം പുറപ്പെടുവിച്ച് ഒരു പറക്കും തളികയെ അങ്ങനെ നിൽക്കുന്നതാണ്. എന്നാൽ ഇത് കണ്ടിട്ട് വാഹനം ഓടിച്ചു പോകാനൊന്നും അവർ ശ്രമിക്കുന്നില്ല. തന്റെ തോക്കുമെടുത്ത് ട്രിഗറിൽ കയ്യും ചേർത്ത് എന്തിനും തയ്യാറായി ബാർണി വാഹനത്തിന് പുറത്തേക്കിറങ്ങി. പേടകത്തിനുള്ളിൽ വിചിത്ര വസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന അന്യഗ്രഹ ജീവികളെയാണ് പിന്നീട് ബാർണി കാണുന്നത്. നിരായുധരാകാൻ അന്യഗ്രഹ ജീവികൾ ആവശ്യപ്പെട്ടെങ്കിലും ബാർണി തളികയ്ക്ക് നേരെ തോക്കു ചൂണ്ടി. ഇത്രയും ആയപ്പോഴേക്കും ബാർണിയുടെ കൈകൾക്ക് അനക്കാനാകാത്ത വിധം ഒരു മരവിപ്പ് അനുഭവപ്പെട്ടു. ഒപ്പം ഇതിനു മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള എന്തോ ശബ്ദങ്ങൾ കേട്ട് ദമ്പതികളുടെ ബോധവും മറഞ്ഞു തുടങ്ങിയിരുന്നു. അടുത്ത ദിവസം ഇരുവരും ഉറക്കമുണർന്നത് പോർട്സ്മൗത്തിലെ തങ്ങളുടെ വീടിനുള്ളിലാണ്. എന്തൊക്കെയോ സംഭവിച്ചതായി ബെറ്റിക്കും ബാർണിക്കും മനസ്സിലായി. എന്നാൽ അത് എന്തൊക്കെയാണെന്ന് ഓർത്തെടുക്കാൻ സാധിക്കുന്നുമില്ല. ബാർണിയുടെ ഷൂസുകൾ കീറി പറഞ്ഞിരിക്കുന്നു. ബെറ്റിയുടെ വസ്ത്രവും കീറിയിട്ടുണ്ട്. അതിലാകട്ടെ പൗഡർ പോലെയുള്ള തരികളും കാണാം. അവ്യക്തമായ ഓർമ്മകൾക്കിടയിലും അന്യഗ്രഹ ജീവികൾ തങ്ങളെ തട്ടിക്കൊണ്ടുപോയെന്ന് ഇരുവരും ഓർത്തെടുക്കുന്നുണ്ട്. പിന്നാലെ അന്യഗ്രഹ ജീവികളെക്കുറിച്ച് വായിക്കാൻ ആരംഭിച്ച ദമ്പതികൾ തങ്ങൾക്ക് നേരിട്ട അനുഭവം അമേരിക്കൻ വ്യോമസേനയെ അറിയിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ അത്ര കാര്യമായ പരിഗണന സേന നൽകിയിരുന്നില്ല. പിന്നാലെ വിഷാദവും മാനസിക പ്രശ്നങ്ങളും വേട്ടയാടിയ 2 വർഷങ്ങൾ. ഒടുവിൽ ബെറ്റിയും ബാർണിയും മനഃശാസ്ത്രജ്ഞന്റെ സേവനവും തേടി. ഇവിടെ നടത്തിയ ഹിപ്നോട്ടിസത്തിൽ വെച്ചാണ് 1961 ആ സെപ്റ്റംബർ രാത്രിയിൽ അരങ്ങേറിയ വിചിത്ര സംഭവങ്ങൾ ഇരുവരും ഓർത്തെടുക്കുന്നത്. ചാരനിറമുള്ള മനുഷ്യരുടെ ആകാരമുള്ള ജീവികൾ. അവ തങ്ങളെ പേടകത്തിനുള്ളിലേക്ക് കൊണ്ടുപോയെന്നും
നഗ്നരാക്കി പരിശോധന നടത്തിയെന്നും ദമ്പതികൾ ഓർമ്മിച്ചെടുത്തു. ഇംഗ്ലീഷിൽ സംസാരിച്ച അന്യഗ്രഹ ജീവികളോട് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഇതിനിടയിൽ ബെറ്റി ചോദിക്കുന്നുണ്ട്. മറുപടിയായി അവരുടെ ലീഡർ കാണിക്കുന്ന മാപ്പ് പിന്നീട് ഓർമ്മിച്ചെടുത്ത ബെറ്റി ഇതൊരു കടലാസിൽ കോറിയിടുകയും ചെയ്തു. ഭൂമിയിൽ നിന്നും 40 പ്രകാശവർഷം അകലെയുള്ള സീറ്റ റെറ്റിക്കുലി നക്ഷത്ര സമൂഹത്തിന്റെ അവ്യക്തമായ മാപ്പാണിതെന്ന് പിന്നീട് അവകാശവാദങ്ങൾ പുറത്തു വന്നിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ ഇത്തരം സംഭവങ്ങളെല്ലാം വെറുതെ തള്ളിക്കളയുന്ന ശാസ്ത്രലോകത്തിന് ബെറ്റിയെയും ബാർണിയെയും ഒറ്റയടിക്കങ്ങ് തള്ളിക്കളയാൻ ആകുമായിരുന്നില്ല. വംശീയ വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണിയിൽ പ്രവർത്തിച്ചിരുന്ന ദമ്പതികളെ ആരാധനയോടെ കണ്ടിരുന്നവർ നിരവധിയായിരുന്നു. സാമൂഹ്യ പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഇരുവരും വളരെ ആത്മാർത്ഥമായി നടത്തിയ അവകാശവാദങ്ങൾക്ക് മുന്നിൽ ശാസ്ത്രജ്ഞരും ഡോക്ടർമാരുമടക്കം പകച്ചു നിന്നു. ഇരുവരും പറയുന്നത് സത്യമാണെന്നും അല്ലെന്നും പറയാൻ അനവധി ആളുകൾ രംഗത്തു വന്നു. പിന്തുണച്ചവർ ദമ്പതികൾ ഹാജരാക്കിയ തെളിവുകൾ ചൂണ്ടിക്കാട്ടി. ബാർണിക്കും ബെറ്റിക്കും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എതിർത്തവർ വാദിച്ചു. സത്യം എന്തായാലും ശരി, അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട അനുഭവ സാക്ഷ്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധ നേടിയ സംഭവമായി ബാർണി ആൻഡ് ബെറ്റി ഹിൽ സംഭവം മാറുന്നതായാണ് പിന്നീട് ലോകം കണ്ടത്. ദമ്പതികളുടെ അനുഭവത്തെ അടിസ്ഥാനമാക്കി 1975 പുറത്തിറങ്ങിയ UFO ഇൻസിഡന്റ് എന്ന ചലച്ചിത്രം മുതൽ സാഹിത്യത്തിലും സിനിമാ രംഗത്തുമെല്ലാം ബാർണി ആൻഡ് ബെറ്റി ഹിൽ സംഭവം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്.